ഷാഫി പറമ്പിലെ വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി എന്താണ്? ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രോമിസിങ് കാൻഡിഡേറ്റ് ആണ്. 100,000 അതിരികായിരിക്കും രാഹുൽ ശ്രീ ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം. 100,000-ൽ അധികം നിങ്ങളിപ്പോൾ എഴുതി വെച്ചോ, ഷാഫിയുടെ ഭൂരിപക്ഷം 100,000 കവിയും. കേരളത്തിലെ ഏറ്റവും പെനിട്രേറ്റിംഗ് കപ്പാസിറ്റിയുള്ള, ഹൈ വാല്യൂസുള്ള, കൊള്ള ഒന്ന് മിടുക്കനായ കാൻഡിഡേറ്റ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഷാഫി കേരള അസംബ്ലിയിലല്ല നിൽക്കേണ്ടത്, ഷാഫി ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. കാരണം ഷാഫിയുടെ ഭാഷാ നൈപുണ്യം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ ഇതൊക്കെ അറിയുന്ന ഒരു മിടുക്കനായിട്ടുള്ള അപ്കമിങ് പൊളിറ്റീഷ്യനാണ് ശ്രീ ഷാഫി. ഷാഫിയുടെ പൊളിറ്റിക്കൽ വെർച്യൂസ് മനസ്സിലാക്കിയാണ് ഈ ദൗത്യം പാർട്ടി ഷാഫി ഏൽപ്പിക്കുന്നത്. ഷാഫിയുടെ ഭൂരിപക്ഷം 100,000 കവി, തർക്കം വേണ്ട, നിഷ്പ്രഭമാകും അവിടെ എൽ ഡി എഫ്. ഈ വയനാട് ഉപയോഗിക്കുന്നൊരു പ്രധാന പ്രശ്നം ലാസ്റ്റ് ഒന്ന്, നമ്മുടെ തലശ്ശേരി മൈസൂർ റെയിൽവേ അത് വയനാട് വഴി ബന്ധിപ്പിക്കുന്ന, പിന്നെ ഒന്ന് നമ്മുടെ താമരശ്ശേരി തലശ്ശേരി മൈസൂർ റെയിൽവേ അല്ല, അത് കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഒരു വയനാടിനെ തകർത്തതായിരിക്കുന്ന ഒരു പ്രൊപ്പോസലാണത്. യഥാർത്ഥ പ്രൊപ്പോസൽ എന്താ? യഥാർത്ഥ പ്രൊപ്പോസൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തെ ഉണ്ടായിരുന്ന പ്രൊപ്പോസലാണ്. അത് മൈസൂർ നഞ്ചങ്കോട് നിലമ്പൂർ പാതയാണ്. അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടന്നു. ആ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ഇത് പ്രോഫിറ്റബിളായിട്ടുള്ള പ്രോജക്റ്റാണ്. വയനാട് കാർഷിക മേഖലയാണ്, വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാർഷിക വിഭവങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും, ഇവിടേക്ക് സാധന സാമഗ്രികൾ വരും, ഒരു വലിയതായിരിക്കുന്ന സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഇവിടെ ഉണ്ടാവും. ആ പദ്ധതിയാണിത്. ആ പദ്ധതി ഫീസിബിളാണെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡി എം ആർ സിയെ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ശ്രീധരനെ ചുമതലപ്പെടുത്തി അവരുടെ ഓഫീസ് അടക്കം തുറന്ന് ബഡ്ജറ്റ് പ്രൊവിഷൻ അടക്കം വെച്ച പ്രോജക്റ്റാണിത്. അത് മുന്നോട്ട് പോകുമ്പോൾ ഈ മുഖ്യമന്ത്രി പ്രാദേശിക വാദം കാണിച്ച് അതിനെ തലശ്ശേരിയുമായി കണക്ട് ചെയ്തു, അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി എടുത്തു. അത് നഷ്ടമാണ്. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞു അത് പറ്റില്ല. വയനാട്ടുകാരുടെ റെയിൽവേ സ്വപ്നത്തെ തകർത്തത് ഈ മുഖ്യമന്ത്രിയും ഭരണകൂടുക, അത് ഉൾപ്പെടെ ഈ ചർച്ചയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചു, നൈറ്റ് ട്രാഫിക് ബാനും റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു, ആവശ്യപ്പെട്ടു, കത്തെഴുതി, നിരന്തര പോരാട്ടം നടക്കുക. ഇപ്പോൾ ഇത് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. കർണാടക കോൺഗ്രസ് ഗവൺമെൻറ് വളരെ പോസിറ്റീവായി നിൽക്കുകയാണ്, അതിൻ്റെ പുറകിലും രാഹുൽ ഗാന്ധിയാണ്. ഈ ചുരം റോഡ് അത് നിവർത്താൻ, അതിൻ്റെ 3 ഹെയർപിൻ ബെൻഡ്, 6, 7, 8 ഹെയർപിൻ ബെൻഡ് നിവർത്താൻ 58 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കി അത് ക്രമീകരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. നാഷണൽ ഹൈവേയുടെ മീറ്റിംഗ് വിളിച്ച് കൽപ്പറ്റയിൽ ഇവിടെയുള്ള എല്ലാ വിഷയത്തിലും ഇടപെട്ട് മുന്നോട്ട് പോകുകയാണ് മനുഷ്യൻ. അദ്ദേഹമായിരിക്കും ചാമ്പ്യൻ, ഞങ്ങൾക്ക് സംശയമില്ല. 500,000 ആയിരിക്കും ഭൂരിപക്ഷം. അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു പോകും, തർക്കം വേണ്ട.